തിരുനെല്ലി, കബനി, മസനഗുഡി, സത്യമംഗലം ഒരു അടിപൊളി റൂട്ടിലാണ് കേട്ടോ ഞങ്ങൾ പ്രാവശ്യം പോകുന്നത്. വയനാട് എത്തിയപ്പോഴേക്കും രാത്രിയായി. കുറച്ച് പേടിയുണ്ട് മുമ്പിലേക്ക് പോകാൻ. എന്നാലും കുഴപ്പമില്ല, എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചു. അപ്പോൾ നമ്മൾ വയനാട്ടിലെ ബെയ്ച്ചോ കഫേയാണ്, പോത്തുകാലിന് ഫേമസ് ആയിട്ടുള്ള ബെയ്ച്ചോ റെസ്റ്റോറൻറ്റ്. നമ്മൾ ഭക്ഷണം കഴിക്കാൻ കയറുകയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ ഫോട്ടോസും വീഡിയോസും ആയിട്ട് നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. എന്തെങ്കിലും പറയണ്ട, വാ ബെയ്ച്ചോ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഫസ്റ്റ് ഡേ കഴിഞ്ഞിരിക്കുകയാണ്. ഇപ്പോൾ തിരുനെല്ലി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള ഒരു വിഷ്ണുപാദ ലോഡ്ജ് അല്ലേ, ആ വിഷ്ണുപാദ ലോഡ്ജിൽ എത്തിയിരിക്കുകയാണ്. വരണ വഴിക്ക് ആനശല്യം നല്ല ഉണ്ടായി. ഒരു മൂന്ന് ആന റോഡ് സൈഡിൽ മൂന്ന് ഇറങ്ങിയിട്ട് നിന്നായിരുന്നു. ഒരെണ്ണം നമ്മുടെ കാറിൻ്റെ നേരെ വന്നു, പക്ഷേ എന്തൊക്കെ ഭാഗ്യം കൊണ്ട് ഒന്നും ഉണ്ടായില്ല, അപകടം ഒന്നും ഉണ്ടായില്ല. വീഡിയോ ഇങ്ങനെ എടുത്തത്, പക്ഷേ ഞാൻ ഡ്രൈവ് ചെയ്തു, കുഴപ്പമുണ്ടായില്ല. പക്ഷെ എന്തൊക്കെയോ ഒരു ഇതിൽ ത്രില്ല്, അതോടൊപ്പം തന്നെ പേടി. ഏതായാലും നമ്മളൊന്ന് ഉറങ്ങട്ടെ, നാളെ നമ്മൾ കബനിയിലേക്ക് ഹെഡ് ചെയ്യാൻ പോവാണ്. കൂടുതൽ ഒരു ഫിലിം ആക്ടറാണ്, നല്ല പേര് എനിക്കറിയില്ല. ഒരു ആളുടെ ലോഡ്ജർ ആളെന്നെ ഇവിടെ ഉണ്ട്. നാളെ പറ്റി നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ തന്നെ സൈഡിൽ നമുക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞങ്ങളെ കാണിച്ചു. ശരിക്കും പറഞ്ഞാൽ പഠിച്ചു ചോദിക്കും, പക്ഷെ നമുക്ക് എന്തോ ടൂവേഴ്സ് ഒന്നും ഇടാതെ അവിടെ നിന്നു, രക്ഷപ്പെട്ടു. ആ വീഡിയോ നമ്മൾ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഗുഡ് നൈറ്റ്. രാവിലെ എണീറ്റപ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത്. മാനുകൾ കുത്തുകൂടെ കളിക്കുക എന്തൊക്കെ ചെയ്യുന്നുണ്ട്. നമുക്കിനി ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് കാട്ടിക്കുളം ബാവലി വഴി നേരെ കബനി റിവർ ലോഡ്ജ് പിടിക്കാം. നമ്മൾ പോകുന്ന ഈ കബനി റിവർ ലോഡ്ജ് ഒരു കാലത്ത് ഹണ്ടിങ് ലോഡ്ജായിരുന്നു. മൈസൂർ മഹാരാജാവിൻ്റെ സ്വന്തം ഹണ്ടിങ് ലോഡ്ജ്. ഓക്കെ ഫ്രണ്ട്സ്, നമ്മളിപ്പോൾ JLR-ൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ വളരെ എക്സൈറ്റഡ് ആണ്. ഞാനും ഉണ്ട്, അനീഷും ഉണ്ട് കൂടെ. നമ്മുടെ വ്ളോഗിൻ്റെ മെയിൻ പാർട്ട് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. അടുത്ത രണ്ട് ദിവസം ഇവിടെ തന്നെയാണ്. എൻജോയ്. നമ്മൾ മഹാരാജ പാക്കേജും കബനി ടെൻഡഡ് പാക്കേജും ആണ് എടുത്തിരിക്കുന്നത്, ഇൻക്ലൂഡിങ് ജീപ്പ് സഫാരി. റേറ്റ് ഞാനിവിടെ എഴുതി കാണിക്കാട്ടോ. ഇതുകൂടാതെ വൈസ്രോയ് പാക്കേജും പിന്നെ ഒരു ഡോർമിറ്ററി പാക്കേജും ഉണ്ട്. ഡോർമിറ്ററി പാക്കേജിൽ ജീപ്പ് സഫാരി ഇൻക്ലൂഡഡ് അല്ല കേട്ടോ, നിങ്ങളത് ശ്രദ്ധിക്കണം. അതിന് പിന്നെ ഒരു അഡീഷണൽ പേയ്മെൻറ്റ് വേണ്ടിവരും. ഇതുകൂടാതെ ഇവിടെ ബസ് സഫാരിയും കബനി റിവർ സഫാരിയും ഉണ്ട്. പക്ഷേ ഞാൻ പ്രിഫർ ചെയ്യുന്നത് ജീപ്പ് സഫാരി തന്നെയാണ്. JLR-ൻ്റെ റിസപ്ഷനാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ. ഞാനൊന്ന് ചെക്കിൻ ചെയ്യട്ടെ കേട്ടോ.
ചെക്ക് ഇൻ പ്രൊസീജിയറൊക്കെ കഴിഞ്ഞിട്ട് കാറ് പാർക്ക് ചെയ്യാൻ പോവുകയാണ് നമ്മൾ. അധികം ടൈമില്ല നമുക്ക്, ലഞ്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു ഹാഫ് ആൻ അവർ. അത് കഴിഞ്ഞാൽ നമ്മുടെ ഫസ്റ്റ് ജീപ്പ് സഫാരി സ്റ്റാർട്ട് ചെയ്യും. ഈ എഴുതുന്നതിനേക്കാളും കാണുന്നതിനേക്കാളും ഭംഗിയാണ് കേട്ടോ ഇവിടെ വന്നാൽ. ജീപ്പ് സഫാരി കൃത്യസമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്തു. ഞാനും എൻ്റെ കസിൻ അനീഷും കൂടാതെ ഒരു ആറാളെ കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്പൺ ജീപ്പ്. ഞങ്ങൾ ബാക്ക് സീറ്റാണ് ചൂസ് ചെയ്തത് കേട്ടോ. ഒന്നുമില്ല, ബെറ്റർ വിസിബിലിറ്റി ഉണ്ട് തോന്നണോ. നമ്മുടെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ എന്ന് വരുന്ന JLR തന്നെ മറ്റൊരു സഫാരി ബസ്സാണ് കേട്ടോ അത്. ഡ്രൈവറുടെ മുഖത്ത് നോക്കുമ്പോൾ ഒന്നും കണ്ടിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. നമ്മുടെ ഡ്രൈവർ എന്തൊക്കെ ചോദിക്കുന്നുണ്ട്. ഇവരൊക്കെ എത്ര എത്ര കടുവയും പുലിയും കണ്ടിട്ടുണ്ടാവും അല്ലേ. നമുക്കും കാണണ്ടേ. നമ്മളുടെ ഫസ്റ്റ് അനിമൽ സൈറ്റിംഗ് ഇൻ കബനി, ഒരാന. അയ്യോ, ഒരാനയല്ല, ബാക്കിലുണ്ട് വേറെ ആനയുണ്ട്. ചെടികൾ പറിച്ച് കഴിക്കാന്ന് തോന്നുന്നു, പക്ഷേ നമ്മളെ നല്ല ശ്രദ്ധിക്കുന്നുണ്ട്. ഞങ്ങളുടെ കൂടെയുള്ള നാച്ചുറലിസ്റ്റ് ഇത്തരം കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് കേട്ടോ. One thing, don't be in an uncomfortable position inside the vehicle. The moment the elephant starts running, you'll take the vehicle ahead, which you may not expect, in case you don't fall out. They will not stop. ബാക്കിൽ ആന കൂട്ടം തന്നെ ഉണ്ട് കേട്ടോ. നമ്മളവരെ കണ്ടിട്ടില്ലെങ്കിലും അവർ നമ്മളെ കണ്ടിട്ടുണ്ടാവും. ഇങ്ങനെ കൂട്ടമായിട്ടുള്ള ആനയേക്കാളും ഒറ്റയാനാണ് ഡേഞ്ചർ. ഇന്നലെ നമ്മൾ പെട്ടില്ലേ തിരുനെല്ലിയിൽ, അതുപോലെയൊക്കെ പെട്ടാൽ ഒന്നും പറയണ്ട. അവസാനം എല്ലാവരും പുറത്തു വന്നു കേട്ടോ, കുട്ടികളുമുണ്ട്. നമ്മൾ കൂടുതൽ ടൈം ഇവിടെ നിൽക്കുന്നത് എത്രത്തോളം സേഫാണ് എന്ന് എനിക്കറിയില്ല. എന്തായാലും കുറച്ച് നേരം കൂടി നിന്നിട്ട് നമ്മൾ പോകുന്നുണ്ടാവും. ആനക്കൂട്ടത്തെ കണ്ട് നേരെ വന്നത് നമുക്ക് നെക്സ്റ്റ് സൈറ്റിംഗ് കിട്ടിട്ടോ. ഒരു കാട്ടുപോത്തും 2 ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞും. കുഞ്ഞുള്ളതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചൊന്ന് നമ്മളെ പേടിപ്പിക്കാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഒരു പരീക്ഷണത്തിന് ഞങ്ങൾ നിന്നില്ല. ഇരുട്ട് നല്ലോണം വന്നു തുടങ്ങിയിരിക്കുന്നു. പക്ഷേ ഡ്രൈവർ എന്തിനെയോ നിരീക്ഷിക്കുന്നുണ്ട്. ഇവിടെ ഒരു തടാകത്തിൻ്റെ സൈഡിലേക്ക് എന്തോ കണ്ട പോലെ ക്യാമറ ഒന്ന് സൂം ചെയ്തു. വാവ്, നമ്മളുടെ ഫസ്റ്റ് ടൈഗർ സൈറ്റിംഗ്. ഒരു കടുവക്കുട്ടി എന്തോ ഭക്ഷിച്ചിട്ട് കിടക്കുകയാണ് തോന്നുന്നു. നമ്മളുടെ സഫാരി ജീപ്പ് അടുത്ത് നിന്നിട്ടും ഒരു മൈൻഡ് പോലുമില്ല. സമയപരിധി കാരണം അധികം നേരം അവിടെ നിൽക്കാൻ പറ്റിയില്ല. ഫസ്റ്റ് ഡേ സഫാരി അങ്ങനെ അവസാനിച്ചു. ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് 2-ാമത്തെ സഫാരിയാണ്. 6 മണിക്ക് തന്നെ സഫാരി തുടങ്ങി. രാവിലെ നിങ്ങൾ കാട് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇലകളിലൊക്കെ മഞ്ഞ് വീണിട്ടുള്ള ആ ഫ്രഷ്നെസ്സും പിന്നെ കാടിൻ്റെ തണുപ്പും. നിന്റെ പുറത്തുള്ള ബാക്ക് വാട്ടറാണ്.
ഇന്ന് രാവിലെ 3 കടുവകളാണ് കേട്ടോ നമ്മൾ കണ്ടിരിക്കുന്നത്. ബാക്ക് വാട്ടർ ഫീമെയിലും 2 കുട്ടികളുമാണ്. ഒരു സാമ്പാർഡിയറിനെ ഹണ്ട് ചെയ്യാനുള്ള ഒരു ശ്രമം നടത്തി. ഇപ്പോൾ റോഡ് ക്രോസ് ചെയ്യാനുള്ള പ്ലാനാണെന്ന് തോന്നുന്നത്. ടൈഗർ സൈറ്റിംഗ് ഉണ്ട് എന്നറിഞ്ഞിട്ട് മറ്റ് ജീപ്പുകളും വന്നിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഒരു കാര്യമാക്കാതെയാണ് ഇവർ നടന്നു പോകുന്നത്. ഈ വരുന്നതാണ് കേട്ടോ അമ്മ, ബാക്ക് വാട്ടർ ഫീമെയിൽ. കബനി ബാക്ക് വാട്ടർ ഏരിയയിലാണ് എപ്പോഴും കണ്ടുവരുന്നത്. നമ്മൾ ശ്രദ്ധിക്കാത്ത കടുവകളുടെ ഒരു പ്രത്യേകതയാണ്, അവർ ഇതുപോലുള്ള വഴികളിലൂടെ നടക്കാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. കാരണം കുറ്റിച്ചെടികളും മരങ്ങളുടെ ഇടയിലൂടെയൊക്കെ നടക്കുമ്പോൾ അവരുടെ കാൽപാദങ്ങൾക്കുണ്ടാണ് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടി വഴികളിലൂടെ തന്നെ മാക്സിമം നടന്നു പോകാൻ ശ്രമിക്കും. ഈ ഫ്രെയിം നിങ്ങൾ ശ്രദ്ധിച്ചോ, 3 കൂടി ഒന്നിച്ച് ഈ ഫ്രെയിമിൽ വന്നിരിക്കണോ. അതിൻ്റെ കൂടെ തന്നെ കാടിൻ്റെ പച്ചപ്പും പിന്നെ മഞ്ഞും. കടുവയെ കണ്ട കാര്യം പറഞ്ഞു വരുമ്പോൾ ഇതാ നമ്മുടെ മുമ്പിൽ അൺബിലീവബിൾ വ്യൂ. ഞാനൊക്കെ മാഗസിനുകളിലും ടിവിയിലൊക്കെയാണ് ഇങ്ങനെ ഒരു വ്യൂ കണ്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ രാവിലത്തെ തണുപ്പും കബനിയുടെ ഭംഗിയും. കബനി ഒരിക്കലും നിരാശപ്പെടുത്തില്ല. അതൊരു യാഥാർത്ഥ്യമാണ്, കണ്ട് ആസ്വദിക്കേണ്ട യാഥാർത്ഥ്യം. മോർണിംഗ് ഡസ്റ്റ് കിട്ടുമ്പോ കുത്തുക യാവട്ടെ. This is a wild boar. This is a tiger. Wind is coming from this side. Opposite side. From the wild boar. So that's why the wild boar don't know the tiger is there. So when the winds are coming through the tiger, so immediately it can know some predators are there. That's why suddenly, quickly, the tiger came and got the boar. Morning, morning, super ആയിരുന്നു. Okay. നമ്മള് നാച്ചുറലിസ്റ്റിന്റെ ഇൻസ്ട്രക്ഷൻ കേട്ടില്ല. So normally the bird called flower packer, yesterday Sujit told, just take a flow from there and it will flow and sit somewhere, it do the shit. The seeds will has to on the branch. So it taking all the raw materials from the host plant, it started to grow. So finally what happened, it covering the host plant. Because the all the host plant is trying to breathe after that. Because very tightly covering. After that the host plant will die. It's called partial parasite. Okay. So approximately 20 to 25 species of ficus in India.
കബനി സഫാരിയിലെ കുറച്ച് വിലപ്പെട്ട ഭാഗങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ടൈഗറിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളവിടെ ബാക്കിൽ കാണുന്ന വെഹിക്കിൾ കാണും, അതവരും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അലാം കോൾ കിട്ടിയിരുന്നു, അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്നത്. കുറേ നേരം കാത്തു നിന്നെങ്കിലും ഇത്തവണ നിരാശയായിരുന്നു ഫലം. സഫാരി സമയം കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ JLR-ലേക്ക് മടങ്ങി. ഇനി കമ്പനി റിവർ സഫാരി ഉണ്ട്. ഹായ്, നമ്മളിന്ന് മൂന്നാമത്തെ സഫാരിക്ക് പോവാണ്. ഇന്നിപ്പോൾ ഈവനിങ് സഫാരി, ഇപ്പോൾ 3 o'clock. നമ്മളിവിടെ ചെക്ക് പോസ്റ്റ് വന്നിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പാസും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞ് നമ്മൾ പാർക്കിൽ കേണ്ടതാവും. ഉച്ച കഴിഞ്ഞുള്ള കാടിൻ്റെ കാഴ്ചകളും മനോഹരം തന്നെയാണ് കേട്ടോ. അതിനിപ്പോൾ മൃഗങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഭംഗി അതൊന്ന് വേറെ തന്നെയാണ്. ഈ ഫീൽ എത്രത്തോളം ക്യാമറയിൽ കിട്ടുമെന്ന് എനിക്കറിയില്ല. നിങ്ങൾ കഴിയുമെങ്കിൽ ഇവിടെ തന്നെ വന്ന് കാണാം കേട്ടോ. പല കാഴ്ചകളും നമ്മുടെ ഇമാജിനേഷൻ അപ്പുറത്താണ്. പറഞ്ഞു തീരുന്നതിന് മുന്നേ അനിമൽ സൈറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഈ പച്ചപ്പുള്ള താഴ്വരയിൽ 2 കരിവീരന്മാർ ഉച്ചവെയിലത്ത് പതുക്കെ നടന്നു നീങ്ങുകയാണ്. എന്തൊക്കെ കഴിക്കണമുണ്ട്. ഇത് കുറച്ച് ദൂരെയായിട്ടാണ് എനിക്ക് കിട്ടിയത്. പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഞാനൊരു കാര്യം ചെയ്യാം, ഞാനൊന്ന് സൂം ഔട്ട് ചെയ്തിട്ട് കാണിക്കാം വീഡിയോ. നമ്മുടെ സഫാരി വെഹിക്കിൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒരു അലാം കോൾ കേട്ടു. ബാർക്കിംഗ് ഡിയറിൻ്റെ ശബ്ദമാണ് കേട്ടോ കേട്ടത്. നമുക്ക് വെയിറ്റ് ചെയ്യാം. കടുവയോ പുലിയോ എന്തോ ഉണ്ട് ഉള്ളിൽ. It is going inside the bushes. Inside the bushes. Inside the bushes, yeah. ലെപ്പേർഡിൻ്റെ കൂടെ കുട്ടികളുണ്ട് എന്നാണ് നാച്ചുറലിസ്റ്റ് പറഞ്ഞത്, പക്ഷെ നമുക്ക് കാണാൻ കഴിഞ്ഞില്ല. സഫാരിയൊക്കെ വൈൻഡ് അപ്പ് ചെയ്തിട്ട് JLR-ലേക്ക് മടങ്ങുമ്പോൾ അതാ അടുത്ത സൈറ്റിംഗ്. ജീപ്പ് കണ്ടപ്പോൾ ചെറുതായിട്ടൊന്ന് വരണ്ടോ അറിയില്ല, എന്തോ പതിവില്ലാത്തൊരു നിപ്പ്. കുറച്ച് നേരത്തെ അറ്റൻഷൻ കഴിഞ്ഞിട്ട് അളൊന്ന് ഇളകിട്ടോ. കൂടെയുള്ളവരും നമുക്കിവിടെ നിൽക്കാൻ അധികം ടൈമില്ല, നമ്മുടെ സഫാരി ടൈം കഴിഞ്ഞു. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അറിഞ്ഞിരിക്കേണ്ട നിമിഷങ്ങളാണ് കബനി നമുക്ക് നൽകുന്നത്. ഇന്ന് 4th സഫാരി, പക്ഷെ ഫസ്റ്റ് ഡേ വന്ന അതേ ഫീൽ തന്നെയാണ് ഇന്നും. ഇവിടുത്തെ കാഴ്ചകൾ കഴിയുന്നില്ല കേട്ടോ. ആ കാണുന്ന മരത്തിൻ്റെ അടിയിലേക്കൊന്ന് നോക്കിയേ നിങ്ങൾ.
ആരെയും കൂസാതെയുള്ള കിടപ്പാണ്. പക്ഷെ ആള് കൂടിയപ്പോൾ പതുക്കെ എണീറ്റ് പോയി. നമ്മൾ തേടിയ ഒരാൾ ഇവിടെ മിസ്സിംഗ് ആണ്, ദ റിയൽ ബ്ലാക്ക് പാന്തർ. കഴിഞ്ഞ 3 മാസമായിട്ട് ഒരു സ്പോട്ടിംഗ് പോലും ഉണ്ടായിട്ടില്ല. ഇതിന് വ്യക്തമായ ഒരു ഉത്തരം എനിക്ക് ഇവിടുന്ന് ലഭിച്ചില്ല എന്നതാണ് സത്യം. അങ്ങനെ പോണേനിടയ്ക്ക് നമ്മുടെ നാച്ചുറലിസ്റ്റിന് എന്തോ സൈറ്റിംഗ് കിട്ടിയിട്ടോ. 1 സെക്കൻഡ്, ഞാൻ എൻ്റെ ക്യാമറ ഒന്ന് സൂം ചെയ്യട്ടെ. ജയലാറിന്ന് ചെക്ക് ഔട്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ബാഗ്സും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വണ്ടിയിൽ കയറുന്നു. നമ്മുടെ കാർ ഇവിടെ റെഡിയാണ്. ഇതിൽ കയറ്റിയിട്ട് പേപ്പർ വർക്ക്സ് ഒക്കെ ക്ലിയർ ചെയ്തിട്ട് പോകണം. രണ്ട് ദിവസത്തെ കമ്പനിയിലെ സഫാരിയും സ്റ്റേയും എല്ലാം എൻജോയ് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുകയാണ്. കമ്പനിയിൽ നിന്ന് ഇറങ്ങുകയാണ് ഞങ്ങൾ. അപ്പോൾ നമ്മൾ എക്സിറ്റ് എടുക്കുകയാണ് ഇവിടുന്ന്. ലോട്ട്സ് ഓഫ് അനിമൽസിനെ കണ്ടു, 5 ടൈഗറിനെ കണ്ടു, 1 ലെപ്പേർഡ്, പിന്നെ നമ്മൾ കണ്ടത് എന്താ പറയുക, എലിഫൻറ്റിനെ കുറേ കണ്ടു, പിന്നെ കുറേ ചെറിയ അനിമൽസിനെയും ബേർഡ്സിനെയും കണ്ടിരുന്നു. അപ്പോൾ ഗുഡ് ബൈ ജയല. ഇറ്റ് വാസ് എൻ അമേസിങ് എക്സ്പീരിയൻസ്. We'll never forget.